ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3:17 പറയുന്നത് ഇപ്രകാരമാണ്: സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ, ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ട് പഠിക്കുവിൻ എന്ന്. ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം. എന്നെ കണ്ടുപഠിക്കുവിൻ, എന്നെ അനുകരിക്കുന്നവരെ കണ്ടുപഠിക്കുവിൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളോട് നാം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നീ അവനെ കണ്ടുപഠിക്കൂ, നീ അവളെ കണ്ടുപഠിക്കൂ, മറ്റുള്ളവരെ കണ്ടുപഠിക്കൂ, ആ മഹാനെ കണ്ടുപഠിക്കൂ. ഇങ്ങനെ ഒത്തിരിയേറെ കമ്പാരിസൺ നാം നമ്മുടെ മക്കൾക്ക് നൽകാറുണ്ട്. എന്നാൽ എത്ര മാതാപിതാക്കൾക്ക് ധീരതയോടുകൂടി നീ എന്നെ കണ്ടുപഠിക്കുവാനായിട്ട് പറയുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പ്രൊഫീറിയൂസ് പറയുന്നത് ഇപ്രകാരമാണ്: പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സമർപ്പിക്കുവിൻ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെയാണ് കണ്ട് പഠിക്കേണ്ടത്. നിങ്ങളുടെ സൗമ്യതയും സ്നേഹവും ക്ഷമയും ധരിക്കുന്നതിലൂടെ നിങ്ങൾ അവർക്ക് മുമ്പിൽ ഒരു വിശുദ്ധരായി തീരുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും വളർന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാറുണ്ട്. വളരെ മിനിമം കാര്യങ്ങൾ മാത്രമാണ് നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. നാം അവർക്ക് ചിലപ്പോൾ മികച്ച വിദ്യാഭ്യാസം നൽകിയേക്കാം, മികച്ച ഭക്ഷണം നൽകിയേക്കാം, മികച്ച ജീവിത സാഹചര്യങ്ങൾ നൽകിയേക്കാം. പക്ഷേ ഇന്ന് അവർ വലിയൊരു ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അത് നല്ല മാതൃക പാരൻസിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നു. എത്ര മാതാപിതാക്കൾക്ക് ഇത് ശ്രവിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് പറയുവാനായിട്ട് സാധിക്കും, മകളെ, മകനെ, നീ എന്നെ കണ്ടുപഠിക്കുവിൻ എന്ന്. ഇൻറ്റൻഷനലി ട്രെയിൻ യുവർ ചിൽഡ്രൻ. നിങ്ങൾ വളരെ ഉദ്ദേശപരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുവിനെന്ന്. നാം മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്നു, ദൈവഭക്തരായിട്ടുള്ള മക്കളെയല്ലാതെ ഞാൻ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. പ്രിയ സഹോദരരെ, മാതാപിതാക്കളെ, നമുക്ക് നമ്മുടെ മക്കളോട് പറയാനായിട്ടുള്ള ധീരത ലഭിക്കട്ടെ, നീ എന്നെ കണ്ടു പഠിക്കുവിനെന്ന്. അതിന് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം, നമ്മെ തന്നെ ദൈവസ്നേഹത്തിന് സമർപ്പിക്കണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.